പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത്. അതിനേറ്റവും പറ്റിയ ഒരു കാലഘട്ടമാണ് അവരുടെ ശൈശവ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, അവരുടെ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾ കഥകൾ ചോദിക്കുമ്പോൾ വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രങ്ങൾ ചെറിയ കഥകളായി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവരിൽ വലിയ സ്വാധീനമുണ്ടാക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അതോടൊപ്പം തന്നെ വൃദ്ധരായ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതിൻ്റെ മഹത്വത്തെക്കുറിച്ചും അവരെ അനുസരിക്കേണ്ട കാര്യത്തെപ്പറ്റിയൊക്കെ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ നല്ല നല്ല ഗുഡ് മാനേഴ്സിൽ അവർ വളർന്നു വരും. അധ്യാപകരെ ബഹുമാനിക്കാനും മാതാപിതാക്കളെ ബഹുമാനിക്കാനുമുള്ള ഒരു കൃപ അവർക്ക് ലഭിക്കും. അതിനേറ്റവും പറ്റിയ കാലഘട്ടമാണ് ശൈശവ കാലഘട്ടം. സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 6-ാം തിരുവചനം. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിനും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ഹല്ലേലൂയ. വചനം പറയുകയാണ്, ശൈശവത്തിൽ നീ കുഞ്ഞുങ്ങളെ നല്ല വഴികൾ പരിശീലിപ്പിക്കുക, നല്ല ശീലങ്ങൾ പരിശീലിപ്പിക്കുക. അച്ഛനൊക്കെ കണ്ടിട്ടുണ്ട്, പലപ്പോഴും പല മാതാപിതാക്കളും ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുമ്പോൾ, യുവജനങ്ങൾ വഴിതെറ്റിപ്പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അച്ഛാ, എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം, തലയിൽ കൈവച്ചെന്ന് പ്രാർത്ഥിക്കണം, അവനിപ്പോൾ തെറ്റിൻ്റെ വഴിയാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മുടെ ചെറുപ്പത്തിൽ കൊടുക്കുന്ന ശീലങ്ങൾ പിള്ളേർ തുടർന്നും തങ്ങളുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് തുടങ്ങും. അതുകൊണ്ട് നല്ല ശീലങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ചില മാതാപിതാക്കൾ, വൃദ്ധ മാതാപിതാക്കൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ചില കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുമ്പോൾ അതൊക്കെ വളർത്തു ദോഷമാണ് എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോയിട്ടുണ്ടായെങ്കിൽ അത് നമ്മളുടെ വളർത്തു ദോഷമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല നല്ല ശീലങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രമൊന്ന് നോക്കിക്കേ, നമ്മളവിടെ കാണുവാൻ സാധിക്കും. അവരുടെ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളുടെ ശൈശവകാലത്ത് അവർക്ക് വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രങ്ങൾ ചെറിയ കഥാരൂപത്തിൽ പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് അവർക്ക് വിശുദ്ധരായിത്തീർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്താം. നല്ല നല്ല ശീലങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാം. അങ്ങനെ വരും തലമുറ വിശുദ്ധിയെ പ്രണയിക്കുന്ന ഒരു തലമുറയായിട്ട് മാറട്ടെ. ദൈവം എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.